Radha? Radha? Manu? Hello, Radha. Achin vidille? Ividilla. Appo njan pinne vilikkum vara. Irikku. Arigada vannu nalbupettirikkumille? Oru pradhanapetta karyam parayanana njan vannu. Adha, engane parayanannu enikkarilla. Radha, njan vivaham kazhikkan theermanichu. Prathiyil ketto. Ketto. Appo pagudhi karyam kazhinju. ഇനി പകുതി കാര്യം രാധയാ തീരുമാനിക്കേണ്ടത്. അല്ലാതെ പിന്നെ ആരാ? അതിനുശേഷമേ ഞാൻ രാധയുടെ അച്ഛനുമായി സംസാരിക്കുകയുള്ളൂ. രാധ, ഐ ലവ് യു. ഇന്നും ഇന്നലെയും അല്ല ഞാൻ രാധയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്നേ അത് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയുള്ളൂ. പ്ലീസ് ഇത് വാങ്ങിക്കൂ. എന്തിനാ രാധ ലജ്ജിക്കുന്നത്? Thank you. എന്താ രാധ ഇത് വാങ്ങിക്കാത്തത്? രാധേ, രാധയ്ക്ക് എന്നോട് അല്പം പോലും പ്രേമം തോന്നിയിട്ടില്ലേ? പ്ലീസ് രാധേ, പ്ലീസ്. ഇല്ലാന്ന് മാത്രം പറയരുതേ. ഇല്ല മഞ്ഞു, മഞ്ഞു, കളങ്കമില്ലാത്ത നിങ്ങളുടെ പെരുമാറ്റം കാണാനാണ് ഞാൻ ഇത്ര അടുത്ത് പെരുമാറിയത്. ഒരനിയത്തി എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെയാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. രാധേ, എനിക്കൊരു അനുജത്തിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ സ്നേഹം ഞാൻ മറ്റൊരു വിധത്തിൽ കരുതില്ലായിരുന്നു. രാധയ്ക്കിനോട് ശകലം പോലും പ്രേമം തോന്നിയിട്ടില്ലേ? ഇല്ല. എനിക്ക് സൗന്ദര്യമില്ല, പേഴ്സണാലിറ്റി ഇല്ല, അതുകൊണ്ടായിരിക്കുമല്ലേ? അതുകൊണ്ടൊന്നും അല്ല മനോഹർ. മനോഹർ പേര് നല്ല പേരാണ്. പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് ശരിയല്ല രാധേ. കണ്ണുണ്ട്. ഞാനിത് മുറിയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ചോട്ടെ. വളരെ സന്തോഷത്തോടാണ് ഞാനിത് കൊണ്ടുവന്നത്. ഇതും കൈ പിടിച്ചുകൊണ്ട് വെളിയിൽ പോകുന്ന ആരെങ്കിലും കാണണ്ടെന്ന് കരുതിയാണ്. വലിയ വസ്തുവാണ് ഈ പൂക്കൾ. സാധാരണ പൂക്കളല്ല, എന്റെ ഹൃദയമാണ്. ഞാൻ പോയതിന് ശേഷം അതൊന്നും അറിയാതെയോ അതൊരുത്തിലൊരു കരുതിയാണ്. ഇത്തരം വാക്കൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കല്ലേ മനു? ഞാൻ എന്നെ വേദനിപ്പിക്കുമോ? അതൊരിക്കലും ആവില്ല. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതിന് നീ എന്ത് ചെയ്യാൻ? ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാവാൻ എന്റെ പെരുമാറ്റമാണ് കാരണം. എല്ലാം മറക്കണം. It's all right. Love is a game of chance. I lost it in the finals. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത്? ഇതും മനുവിന് ദുഃഖമാകുമോ എന്നറിയില്ല. ഇന്നും എനിക്ക് ദുഃഖമാണ്. ധൈര്യമായി പറഞ്ഞു. എന്റെ വിവാഹം നിശ്ചയിച്ചു. Good news. ആരാണ് വരും? നിങ്ങളുടെ സ്നേഹിതൻ രമേശ്. രമേശ്? അവൻ എപ്പോഴും ഭാഗ്യവാനാണ്. അന്ന് രാധ പറഞ്ഞില്ലേ, ടു ബി ഫ്രാങ്ക് വിത്ത് യു, ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. അവന്റെ അർത്ഥം പോലും മനസ്സിലാക്കി ഞാൻ. ഇന്ന് വാചകങ്ങൾ, വാചകങ്ങൾ മേലെ വാചകങ്ങൾ. There's a tide in the affairs of men which take another flood lead on to fortune and to fame. ഇതെല്ലാം പറയുന്ന എന്റെ ഇന്നത്തെ അന്തസ് കാണിക്കാനല്ല. ഒന്നുമില്ലാതിരുന്ന ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയതിന്റെ കാരണം എന്റെ കൂട്ടുകാരൻ രമേശനാണ്. എനിക്കമ്മയെ കാണണം. രാധേന്ദ്രനെ കരയുന്നു.
നോക്കൂ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അയ്യോ, ഇപ്പോല്ല, ഒരു 50 വർഷം കഴിഞ്ഞ. എപ്പോഴും ചിരിക്കണം, കരയുന്ന എനിക്കിഷ്ടമല്ല. ബൈ ബൈ. രമേശ്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ദ വിന്നർ. നീ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ രാധയെ കണ്ടു. കണ്ടോ, ക്ഷമിക്കണമെന്ന്, ഇത്രയും നാളും ഞാൻ നിന്നെ കബളിപ്പിക്കുകയായിരുന്നു. നമ്മോട്ടൊന്നും ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കബളിപ്പിച്ചതിന്റെ കാര്യമാണെങ്കിൽ എന്നെ കബളിപ്പിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ ഒരു വാശിയുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിന് വിവർച്ച ഉണ്ടാകട്ടെന്ന് കരുതിയാണ് രാധ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള വിവരം മനഃപൂർവ്വം നിന്നിൽ നിന്ന് ഞാൻ വിളിച്ചു വെച്ചത്. ആ നന്നായി രമേശ്, അന്ന് ഞാൻ ഈ വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കുമായിരുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനു, നീ എന്നോട് ക്ഷമിക്കും. സത്യത്തിൽ ഞാനാ ക്ഷമ ചോദിക്കേണ്ടത്? നിന്നെയാ രാധ സ്നേഹിക്കുന്നത് എന്നറിയാതെ ഞാൻ എന്തൊക്കെ പറഞ്ഞു, അതെല്ലാം നീ ക്ഷമിച്ചില്ലേ. ഗണേഷ്, ചേർന്നാലേ ആ ചേർച്ച എന്ന് പറയാൻ പറ്റൂ. കൺഗ്രാറ്റ്സ് മൈ ഫ്രണ്ട്. മനു, ഒരു കാര്യം ഞാൻ പറയാം. അതിഥികളൊന്നും പറഞ്ഞ് സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരെങ്കിലും ഇതിനകത്ത് കേറ്റുകയാണെന്നുണ്ടെങ്കിലോ ഞാൻ ഈ പുള്ളി പറഞ്ഞറിയാം. ആ സുരക്ഷ ആരും കേട്ടില്ല, ഞാൻ ചുമ്മാ പോരെ.